السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അതിൻ്റെ വെളിച്ചത്തിൽ പ്രഭയിൽ കുറവ് വരുന്നു പോലുമില്ല. ആരാണ് സൂര്യനെ ഇങ്ങനെ കത്തിച്ചു വെച്ചത്? ഒരൽപ്പം അകലെയാണ് സൂര്യനെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞുപോയി, ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റാതായി പോയേനെ. സൂര്യനെ ഒരൽപ്പം അല്ലാഹു അടുത്തേക്ക് കൊണ്ടുവരികയോ ഭൂമിയെ ഒരൽപ്പം സൂര്യനിലേക്ക് അടുപ്പിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ചൂടുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അല്ലാഹു അതിന്റെ വളരെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നുവല്ലോ. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അവനാണ് അസീസ്, അല്ലാഹുവാണ് അസീസ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി. അഭിമാനവും ഇസ്സത്തും പ്രൈഡ് ഇത് അല്ലാഹുവിനും അവന്റെ റസൂലിനും വലിൽ മുഅ്മിനീൻ അവനനുസരിക്കുന്ന സത്യവിശ്വാസികൾക്കുമാണ്. അസീസ് അല്ലാഹുവാൻ. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വൽഖമർ, സൂര്യനെ പറ്റി പറയുമ്പോൾ ചന്ദ്രനെ ഓർമ്മ വരും. കാരണം എല്ലാം പേരുകളായി പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ. അതല്ലേ തൊട്ട് മുമ്പ് ചർച്ച ചെയ്തത്. അല്ലാഹു ഇണകളെ പോലെ പടച്ചതാണ്. സൂര്യന് ചന്ദ്രനുണ്ട്. സൂര്യൻ പകലിൽ നമുക്ക് വെളിച്ചം തരുന്നു, രാത്രി വെളിച്ചം തരുന്ന ചന്ദ്രൻ എന്തൊരു മനോഹരം. ചന്ദ്രന്റെ പ്രകാശത്തിന് തണുപ്പാണെന്ന് പറയും, എന്നാ ചൂടില്ലല്ലോ. ആരും ചന്ദ്രന്റെ വെയിൽ കൊണ്ടിട്ട് വീർത്തു എന്ന് പറയാറുണ്ടോ? ഇല്ല. പക്ഷെ ആ വെളിച്ചം തരുന്നു, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെളിച്ചം. എന്നാൽ ഒരാൾക്ക് ടോർച്ചില്ലാതെ നടന്നു പോകാൻ പറ്റത്തക്ക രീതിയിലുള്ള വെളിച്ചം. ആ വെളിച്ചത്തിന് എന്തോ ഒരു മധുരിമ. കവികളായ കവികൾ മുഴുവനും കവിതകൾ രചിച്ചുവല്ലോ, വരികൾ എഴുതി വെച്ചില്ലേ ആ പൂർണ്ണ നിലാവിന്റെ സൗരഭ്യത്തെ കുറിച്ച്. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? വജഅല ഖമറ ഫീഹിന്ന നൂറ വജഅല ശംസ സിറാജ. സൂര്യനെ അല്ലാഹു വിളക്കാക്കുകയും ചന്ദ്രനെ പ്രഭയാക്കുകയും ചെയ്തവനാണ് അല്ലാഹു. വിളക്ക് സ്വയം കത്തുന്നതാണ്, സൂര്യൻ വിളക്കാണ്. ചന്ദ്രൻ ദുയാഅൻ നൂറൻ, ചന്ദ്രൻ വെളിച്ചമാണ്. വെളിച്ചം വിളക്കല്ല. വിളക്കിൽ നിന്നുണ്ടാകുന്ന വെളിച്ചത്തെ പോലെയല്ല വെറും വെളിച്ചം എന്ന് പറയുന്നത്. മറ്റാരിൽ നിന്നോ സ്വീകരിക്കുന്ന വെളിച്ചം, റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. ഒരു മിറർ പോലെ, ഒരു കണ്ണാടിച്ചില്ല് പോലെ സൂര്യന്റെ പ്രഭ ചന്ദ്രനിൽ തട്ടി ആ പ്രഭ ഭൂമിയിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് രാത്രികാലങ്ങളിൽ അത്യാവശ്യങ്ങളിൽ മനുഷ്യന് പുറത്തിറങ്ങി നടക്കേണ്ടി വരില്ലേ? രാത്രികാലങ്ങൾ മനുഷ്യന് വെളിച്ചം ആവശ്യമാണല്ലോ. അതിനാവശ്യമായ രീതിയിൽ വൽഖമറ ഖദ്ദർന, ചന്ദ്രൻ നാം നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ഖദ്ദർനാഹു മനാസില, ചന്ദ്രന് ചില ഓർബിറ്റുകൾ നാം വെച്ചിട്ടുണ്ട്. മൻസിലത്തുകൾ, നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, മൻസിൽ ഇറങ്ങുന്ന സ്ഥലം. അത് നമ്മൾ വീടിനൊക്കെ മൻസിൽ എന്ന് പറയാം. നമ്മൾ ഇറങ്ങി താമസിക്കുന്ന സ്ഥലം, കിടക്കാൻ വേണ്ടി ചെന്ന് ഇറങ്ങുന്ന സ്ഥലം മൻസിൽ. മൻസിൽ മനാസിൽ, ചന്ദ്രന് കടന്നു പോകാനുള്ള വഴികൾ മനാസില. ഒരുപാട് ഓർബിറ്റുകൾ അല്ലാഹു വെച്ചിട്ടുണ്ട്, ഭ്രമണപഥങ്ങൾ. വൽഖമറ ഖദ്ദർനാഹു മനാസിൽ, ചന്ദ്രന് സഞ്ചരിക്കാൻ ഒരുപാട് മൻസിലുകൾ അല്ലാഹു സംവിധാനിച്ചു വെച്ചു. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം, അങ്ങനെ ചന്ദ്രൻ ആയിത്തീരും. ആദ ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി വന്നു എന്നർത്ഥമുണ്ട്, ആയിത്തീരും എന്നർത്ഥമുണ്ട്. ആദ ചന്ദ്രൻ ആയിത്തീരും. ഏതുപോലെ കൽ ഉർജൂനിൽ ഖദീം, പഴകി ദ്രവിച്ച് ഉണങ്ങിപ്പോയ ഈത്ത പഴത്തിന്റെ കുല പോലെ ചന്ദ്രൻ മാറാൻ പോകുന്നു. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. മുഫസ്സിരീങ്ങൾ ഇതിനെ രണ്ട് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്,
ചന്ദ്രൻ ബാലചന്ദ്രനായി ഹിലാൽ ക്രസന്റായി തുടങ്ങി അത് അല്പാൽപമായി പൊങ്ങി വന്ന് വൃത്താകൃതിയിലുള്ള 14 രാവിലെ ശോഭയുള്ള ചന്ദ്രനായി മാറി, പിന്നെ അതിന് ഒരൽപാൽപമായി കുറഞ്ഞു വന്ന് ചെറുതായി ചെറുതായി അത് ആ ഒരു തുടങ്ങിയ അതേ സ്ഥാനത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു മെലിഞ്ഞ ചന്ദ്രനായി തോന്നി അതങ്ങ് ഡിസപ്പിയർ ആവുകയാണ്, കാണാതെ ആവുകയാണ്. ആ അവസാനത്തെ ഘട്ടം ഈത്തപ്പനയുടെ കുല ഉണങ്ങി വളഞ്ഞു പോകുന്ന പോലെ, അങ്ങനെയാണ് അതിനെ ഒരു വിഭാഗം തഫ്സീർ ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറെ കൂടെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മുഫസ്സിരീങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നത്, സൂര്യനെ സംബന്ധിച്ച് സൂര്യന്റെ മുസ്തഖർ വരെ സൂര്യൻ സഞ്ചരിക്കുന്നാണല്ലോ പറഞ്ഞത്. അതായത് സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാത്ത ഒരു ഘട്ടം വരെ സുജൂദിൽ ആയി സൂര്യൻ സഞ്ചരിക്കുന്നു. നമ്മൾ ആ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു, നിരന്തരം സുജൂദിലാണ് അള്ളാഹുവിന്റെ ഈ സൃഷ്ടിയായ സൂര്യൻ. അത് സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ വരും, അത് ഖിയാമത്ത് നാളിനോടടുക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ പോലെ ചന്ദ്രന് ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ വന്നു ചേരുന്ന ഒരു സ്വഭാവമാണ് ഉർജൂനുൽ ഖദീം. ഉർജൂൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം കായ്ക്കുന്ന കൊലയുണ്ടല്ലോ, ആ കൊലയ്ക്ക് പറയുന്ന പേരാണ് ഉർജൂൻ. അത് ഉണങ്ങിയാൽ നമ്മൾ തെങ്ങിന്റെ ഇതൊക്കെ എടുത്തിട്ട് അടിച്ചു വരാനൊക്കെ ഉപയോഗിക്കൂലേ, എന്ന പോലെ ഈത്തപ്പനയ്ക്ക് ഈത്തപ്പഴത്തിന്റെ കുല ആ പഴങ്ങൾ കൊഴിഞ്ഞു പോയ വെറും കുലക്കാണ് ഉർജൂൻ എന്ന് അറബിയിൽ പറയാം. അൽ ഖദീം പഴകി ദ്രവിച്ചു പോയ ഈത്തപ്പനയുടെ ഉണങ്ങിയ കുല പോലെ ചന്ദ്രൻ ആയിത്തീരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. بسم الله الرحمن الرحيم. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ആകാശ ലോകങ്ങളെ നാം ചുരുട്ടിക്കളയുന്ന ഒരു ദിവസമുണ്ട്. ആകാശ ലോകങ്ങളെ ഈ പ്രപഞ്ചത്തെ ഗോളങ്ങളെ മുഴുവനും അള്ളാഹു ചുരുട്ടിക്കളയും. ഏതുപോലെ ഒരു പുസ്തകത്തിന്റെ സിജില്ല് ഏടുകൾ തൊയ്യി മടക്കുന്ന പോലെ, ഒരു പുസ്തകത്തിന്റെ ഏടുകൾ മടക്കി ചുരുട്ടി പിടിക്കുന്ന പോലെ ആകാശ ലോകങ്ങളെ അള്ളാഹുവിന്റെ കരങ്ങളിൽ ചുരുട്ടിപ്പിടിച്ച പേപ്പറുകളെ പോലെ ഈ പ്രപഞ്ചങ്ങൾ ഒതുങ്ങി വരും. സമാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എത്രയായിരം കണക്കിന് ഗോളങ്ങളുണ്ടോ ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ലോകമാണ് സമാ. ഇതിനൊക്കെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കുന്നു. ഒരു പുസ്തകത്തിന്റെ കടലാസ് ചുരുട്ടുന്ന പോലെ ആകാശത്തെ നമ്മൾ ചുരുട്ടിക്കൊണ്ടുവരും. എന്നിട്ട് പറയുന്നു, എവിടെയാണോ പ്രപഞ്ചത്തെ നാം തുടങ്ങി വെച്ചത് ആ തുടങ്ങിയിടത്തേക്ക് ലോകത്തെ നാം തിരിച്ചു കൊണ്ടുപോകും. ഇത് നാം ഏറ്റെടുത്ത കരാറാണ്. നാം അത് നിർവഹിക്കുക തന്നെ ചെയ്യും, അതൊരു സംശയമല്ല. എന്താണ് ഈ പറഞ്ഞത്? ഈ പ്രപഞ്ചം തുടങ്ങിയത് ഒരു ഒറ്റയിൽ നിന്നാണ്, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്? ബിഗ് ബാങ്, മഹാവിസ്ഫോടനം, അങ്ങനെയാ പറയുന്നത്. മഹാവിസ്ഫോടന സിദ്ധാന്തം പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ്. മേ ഓർ മേ നോട്ട് ബി ട്രൂ, പക്ഷേ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ തീക്ഷ്ണമായ അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ കൺസെപ്റ്റിലാണ്. പ്രപഞ്ചം ഒന്നായിരുന്നു, എല്ലാം ഒരു സാധനം, പിന്നെ പൊട്ടിത്തെറിച്ചു. ഒരു കഷ്ണം ഭൂമിയായി, ഒരു കഷ്ണം യുറാനസ് ആയി, നെപ്റ്റ്യൂനായി, പ്ലൂട്ടോ ആയി, മാർസ് ആയി, സാറ്റേൻ, പ്രോക്സിമ സെഞ്ചുറിയായി, മറ്റ് നക്ഷത്രങ്ങളായി, നെബുലകളായി, ഗാലക്സികളായി ഓരോന്നോരോന്നായി മാറുകയാണ് ഉണ്ടായത്. ഇതെല്ലാം ഒന്നായി, ഒന്നിൽ നിന്ന് വികസിച്ചതാണ് ഇതൊക്കെ ഉണ്ടായത്. അതാണ് തുടക്കം. ഖുർആനും അത് സൂചിപ്പിക്കുന്നു, സൂറത്തുൽ അംബിയ. ഈ തുടങ്ങിയിടത്തേക്ക് അല്ലാഹു ഇതിനെ കൊണ്ടുവരുന്ന പറയുന്നത്, കമാ ബദഇന അവ്വല ഖൽഖിൻ നുഈദു, പ്രപഞ്ചത്തെ എങ്ങനെയാണോ അല്ലാഹു തുടങ്ങിയത് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അതായത് ഇന്ന് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അത്ഭുതം ഈ ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, മഹാവികാസത്തിലാണ്.
അല്ലാഹുവിന്റെ കലാമിന്റെ അത്ഭുതമാണത്. ഈ പ്രപഞ്ചത്തെ നാം നമ്മുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പടച്ചതാണ്. ഈ ലോകത്തെ നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്നിൽ നിന്നുള്ള ദൂരത്തിലല്ല ഇന്നുള്ളത്, ഇന്നലത്തേതിനേക്കാളും ഒന്ന് മറ്റൊന്നിനേക്കാൾ അകന്നുപോയിട്ടുണ്ട്. നക്ഷത്ര സമൂഹങ്ങൾ അകലുന്നുണ്ട്, സൂര്യൻ അതിന്റെ കുടുംബത്തോടൊപ്പം അങ്ങനെ നിൽക്കുന്നു. ഭൂമി അങ്ങനെ അകന്നിരുന്നുവെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നേനെ, ഭയങ്കരമായ വേരിയേഷൻ വന്നേനെ. പക്ഷെ സൂര്യൻ അതിന്റെ കുടുംബത്തോടൊപ്പം, ഓരോ നക്ഷത്രങ്ങളും അവയുടെ കുടുംബത്തോടൊപ്പം മറ്റൊരു കുടുംബത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. ഗാലക്സികൾ ഗാലക്സികളിൽ നിന്ന്, താരസമൂഹങ്ങൾ താരസമൂഹങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടേ പോവാണ്. ഒരു പൊട്ടിത്തെറിച്ച് അങ്ങോട്ട് പൊങ്ങുന്ന അതിങ്ങനെ പോയി 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 വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ഏറ്റവും വലിയ പിടികിട്ടാത്ത സമസ്യ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ബോർഡർ എവിടെ? നമ്മളിപ്പോ ഈ ഇസ്ലാമിക് സെന്ററിന്റെ റൂമിൽ ഇങ്ങനെ നടന്ന് ചുമരുമ തട്ടി നിൽക്കുമല്ലോ, ഒരു ബോർഡർ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ നക്ഷത്രങ്ങൾ ഇനി വികസിച്ചു പോവാണ്, എവിടെയാണ് ഇവർ പോയി നിൽക്കാൻ പോകുന്നത്? അങ്ങനൊരു ലിമിറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതാണ് അത്ഭുതം.